ഒരു കല്യാണത്തിന് കുറച്ച് ഭേദപ്പെട്ട സ്ഥലത്ത് ഒരു കല്യാണത്തിനാണ് ചെന്ന് നോക്കുമ്പോ എത്ര ഇനം ഭക്ഷണമാണ്? 44 ഇനം ഭക്ഷണം. എന്നാലോ ഇരുന്ന് കഴിക്കാനോട്ട് സ്ഥലമല്ല. ഒക്കെ ആടുകളമായിരി ഇങ്ങനെ അയിന്ന് കുറച്ചെടുത്ത്, ഇതിന്ന് കുറച്ചെടുത്ത്, മറ്റേന്ന് കുറച്ചെടുത്ത്, അങ്ങനെയാണ്. എന്നിട്ട് അതിന്റെ ദൂർത്ത് എങ്ങനെയാണ്? അങ്ങനെ ഒരു സെൽഫ് യൂസ് ഭക്ഷണത്തിന് നമ്മുടെ നാട് വളർന്നിട്ടില്ല. അത് മനസ്സിലാക്കണ്ടേ? ആ നമ്മൾ മൂന്നാളും കൂടി പോയി കല്യാണത്തിന്, ഇങ്ങളൊരു പാത്രത്തിന് എടുത്ത്, ഞാൻ വേറൊരു പാത്രത്തിന് എടുത്ത്, ഇയാള് വേറൊരു പാത്രത്തിന് കൊടുത്ത്, തിന്നാൻ മടികാണ് മൂന്നാളും കൂടി ഇങ്ങനെ നിന്നപ്പോ ഇയാൾ എടുത്തത് ഭയങ്കര രസം, ഞങ്ങൾ രണ്ടാളും എടുത്തത് അത്ര രസമല്ല. അപ്പൊ ഉടനെ തന്നെ ഞങ്ങൾ രണ്ടാളും എന്ത് ചെയ്തു? വേഗം അത് കൊണ്ടുപോയി കുപ്പത്തൊട്ടി കിട്ടിട്ട് മറ്റേ എടുത്തുകൊണ്ടു. ഈ സെൽഫ് യൂസ് ഭക്ഷണം വെച്ചോർത്തൊക്കെ നിങ്ങൾ നോക്കും എത്ര ഭക്ഷണമാണ് ദൂർത്ത് കളിക്കുന്നത്. എത്രായിരം രൂപയുടെ ഭക്ഷണം, സുബ്ഹാനല്ലാഹ്. കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പട്ടിണി കിടക്കുന്നുണ്ട്. കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്ത് പട്ടിണിയിലാണ്. ആ പട്ടിണിയുടെ സമയത്താണ് നമ്മൾ ഭക്ഷണം കൊണ്ട് ദൂർത്ത് കളിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നിലപാട് നമ്മൾ മനസ്സിലാക്കണം. കുലു വശ്റബു, നിങ്ങൾ ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ, വലാ തുസ്രിഫൂ, അമിതമാകരുതേ. അള്ളാഹുവിന്റെ ഖുർആൻ ആ ആയത്ത് പറഞ്ഞതന്നെ ഏതിനു വേണ്ടിയാ? ഈ നിലപാട് വ്യക്തമാക്കാൻ. അല്ലാതെ കുലു വശ്റബു എന്ന് പറഞ്ഞിട്ട് വേണോ? തിന്നലും കുടിക്കലും നമ്മൾ നടത്തൂലേ? തിന്നോളൂ കുടിച്ചോളൂ എന്ന് പറഞ്ഞതെന്റെ എന്തിനാണ് വലാ തുസ്രിഫൂ എന്നുള്ള ഹുക്കമ പറയാനാ? അമിതമാകല്ലേ എന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ഉപയോഗത്തിൽ, എല്ലാറ്റിലും നമ്മൾ അമിതമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ, ചെറിയ ഒരു പനി വന്നിട്ടില്ല, ഇന്ന് ഇപ്പൊ വന്നിട്ടുള്ളൂ, അപ്പോഴേക്കെന്നെ പേടിച്ചരണ്ടു പോയില്ലേ? കോഴിക്കോട് പട്ടണം തുടങ്ങിയ ശേഷം ഇത്ര ശൂന്യമായ ഒരാഴ്ച കോഴിക്കോടിന് പറയാൻ കഴിയില്ല. അത്രയും ഒരു മനുഷ്യൻ പുറത്തിറങ്ങാതായി. അല്ലാഹു തആല പറയുന്നുണ്ട്, ജുനൂദല്ലം തറൗഹ, നിങ്ങൾ കാണാത്ത കുറെ പട്ടാളക്കാർ എന്റെ കയ്യിലുണ്ട്. ഈ വൈറസ് എവിടെന്ന് വന്നു എന്ന് ഇപ്പോഴും കണ്ടെത്തിക്കണോ? ഇവിടെ ഒരു സൂചി വീണ അമേരിക്കന്റെ മേശപ്പുറത്ത് കാണുന്നാണ് നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചത്. എന്നിട്ട് മലേഷ്യന്റെ 400 ആള് പോണ ഒരു വിമാനമാണ്, കാണാനില്ലാതെയായിട്ട് വലിയ വിവരമുണ്ടോ? 4 കൊല്ലം തെരഞ്ഞിട്ട് ഇപ്പൊ തെരച്ചിൽ നിർത്തി. ഒരു അമ്മിക്കുട്ടി വള്ളത്തിൽ പോയവരുന്ന് വരെയെങ്കിലും പേര് 370 യാത്രക്കാരും, പിന്നെ അല്ല 270 യാത്രക്കാരും 10-30 പണിക്കാരുള്ള ഒരു മലേഷ്യൻ വിമാനം പോയിട്ട് എത്ര കൊല്ലായി? 4 കൊല്ലം. കോടിക്കണക്കിന് ചെലവാക്കിയിട്ട് തെരഞ്ഞു, തെരഞ്ഞിട്ട് ഇപ്പൊ തെരച്ചിൽ നിർത്തി. എന്തേ കാര്യം? ആ വിമാനം എവിടെ പോയി? ഇൻ്റെ അമ്മാനോട് ചോദിച്ചു, അമ്മക്ക് 85 വയസ്സായി. ഉമ്മാനോട് ചുമ്മാ ആ വിമാനം എവിടെ പോയി? ആവോ ആവോ, അതെന്നെ ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞത് ആവോ. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മക്ക് അറിയിച്ചു തരാൻ വിചാരിച്ചാൽ ഈ കൂടിയിരിക്കുന്ന മുഅ്മിനീങ്ങളായ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹ് എന്ന ഒരു വിശ്വാസത്തിന്റെ നിലപാട് മുഅ്മിനീങ്ങൾക്കാണ് വേണ്ടത്. നമ്മൾ റബ്ബ് അല്ലാഹ്, അല്ലാഹ് എന്ന നിലപാട് നമ്മൾ ഉറച്ചു നിന്നാൽ എല്ലാ ഹിന്ദുക്കൾക്കും നമ്മളോട് ബഹുമാനമുണ്ടാവും. അല്ലാഹ് എന്ന നിലപാട് നമ്മൾ ഉറച്ചു നിന്നാൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും നമ്മളോട് ബഹുമാനമുണ്ടാവും. ആ ഞാനിപ്പോ കല്യാണ മണ്ഡപം ഉദാഹരണം പറഞ്ഞ, കല്യാണത്തിനും വിഷയത്തിനും മറ്റുള്ളതും വിളിച്ചാ പോണ്ടെന്നല്ല, പോണം. പക്ഷെ കൈ കൊടുക്കാൻ നമ്മൾ നിൽക്കണോ? നമ്മളെ പെണ്ണിനെ കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കൈ കൊടുപ്പിക്കാൻ വേണ്ടി നിൽക്കണോ? നമുക്കൊരു ഈമാനികമായ നിലപാടില്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങൾ അജ്മീർ ഷരീഫിൽ ബഹുമാനപ്പെട്ടവരെ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മുസ്ലിമായി. പക്ഷെ ആർക്കെങ്കിലും വിരോധമുണ്ടോ? ആർക്കും വിരോധമില്ല. അജ്മീർ ഹാജാ തങ്ങളെ ഖാദിമീങ്ങളായിട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ നല്ലൊരു ശതമാനവും മുസ്ലിമീങ്ങൾ അല്ലാത്ത സഹോദരങ്ങളാണ്. അജ്മീർ ഹാജാ തങ്ങളെ ഉറൂസ് വരുമ്പോൾ അവിടെ ഖിദ്മത്ത് എടുക്കുന്നതിൽ സുബ്ഹാന ജല്ല ജലാലു 50-50 ബ്രാഹ്മണന്മാർ അടക്കമുള്ള ആ ഭാഗത്തെ മുഴുവൻ മറ്റു സമുദായത്തിലെ ആളുകളും അവിടെ ഖിദ്മത്തിന് റെഡിയാണ്. അവിടെ വല്ല വർഗീയതയുണ്ടോ അതിന്റെ പേരിൽ? മഹാന്മാരായ ആളുകളുടെ നിലപാട് അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം അത്തരം ഈമാനിക നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ.